വേണമെങ്കിൽ മറ്റ് രണ്ട് മുന്നണികൾക്കും ഒപ്പമോ അതിന് അപ്പുറമോ പ്രചാരണ കോലാഹലങ്ങൾക്കുള്ള ശേഷി ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ആ പാർട്ടിക്കുണ്ട്. അവർ വളരെ സൈലൻ്റായി അധികം പ്രകടനപരതയൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മൾ ഹരിയാനയിൽ കണ്ടതുപോലെയുള്ള മറ്റ് പലയിടങ്ങളിലും കണ്ടതുപോലെയുള്ള താഴെത്തട്ടിലുള്ള ഒരു പ്രവർത്തനം അവർക്കുണ്ടെന്നാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് കൂടുതൽ കോലാഹലമുണ്ടാക്കി കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായിരിക്കും കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. ഈ കൂറുമാറ്റത്തെക്കുറിച്ച് കാലുമാറ്റത്തെക്കുറിച്ച് ഓരോ കാലത്ത് ഓരോ നേതാക്കളും പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പാലക്കാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ ഒരു കാര്യം കേൾക്കുന്നത് കൗതുകകരമായിരിക്കും. അത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതാണ്. സി പി എമ്മിൻ്റെ എം എൽ എ കൂറുമാറ്റി യു ഡി എഫ് കോൺഗ്രസ് കൊണ്ടുപോയപ്പോൾ പറഞ്ഞതാണ്. അത് കേൾക്കാം. ആത്മവഞ്ചന നടത്തിയ മിസ്റ്റർ സെൽവരാജ് ഇപ്പോൾ നമ്മളോട് പറയുകയാണ് എനിക്ക് വോട്ട് ചെയ്യണമെന്ന്. ഇയാളുടെ ബാല്യക്കാരോ അടിമകളോ ആണോ നെയ്യാറ്റിൻകര നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ? ആറ്റതോറും ആറ്റതോറും കാലുമാറാൻ നടക്കുന്നവൻ കാലുമാറിയതിന് ശേഷം ഒരു അഭ്യർത്ഥന, വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യണം അത്രേ. ഇങ്ങനെയുള്ള ഒരു കാലുമാറ്റക്കാരനെ പേരാൻ ഇവിടെ ഒരു കോൺഗ്രസും യു ഡി എഫ് എങ്ങാനും എങ്ങാനും കാലുമാറ്റക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ ഇതുവഴിയേ പോരൂ, ഇതുവഴിയേ പോരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആന്റണിയും ഉമ്മൻചാണ്ടിയും കടയും തുറന്നിരിക്കുന്നത്. കടയും തുറന്നിരിക്കുന്നത് വി എസിന്റെ ഇപ്പോഴത്തെ നിശബ്ദതയാണ് സി പി എമ്മിനെ ഇപ്പോൾ നയിക്കുന്നവരുടെ ശക്തി.